നമസ്കാരം. റാപ്റ്റർ ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. എന്നാലും ഇങ്ങനെ ഉണ്ടാകുമോ ഒരു പരാജയം? 4-1 PSG ന്യൂക്യാസിൽ യുണൈറ്റഡിനോട് തോറ്റിരിക്കുന്നത്. അതും വമ്പൻ ടീമുമായിട്ട് ഇറങ്ങിയ PSG ആണ്. അവരുടെ മുന്നേറ്റ നിരയൊന്ന് നോക്കണം. ഗോൺസാലോ റാമോസ്, രണ്ടാൽ കൊലമുവാനി, ഓസ്മാൻ ഡംബലെ, പിന്നെ സാക്ഷാൽ കിലിയൻ എംബാപ്പേ. അങ്ങനെ കീടലിന് മുന്നേറ്റെതിരുമായിട്ടിറങ്ങി. പക്ഷേ ലൂയിസ് എൻറിക്കയുടെ തന്ത്രങ്ങളെ ഓടിച്ച് കയ്യിൽ കൊടുത്തിരിക്കുകയാണ് ന്യൂക്യാസിൽ യുണൈറ്റഡ്. വലിയ ബോൾ പൊസിഷനൊക്കെ ഉണ്ട്. അതായത് അതാണ് ലൂയിസ് എൻറിക്കയുടെ ഒരു പ്രത്യേകത. പാസ് പാസ് പാസ്, ബോൾ അങ്ങനെ പാസ് ചെയ്ത് കൊടുക്കും, ബോൾ പൊസിഷൻ ഞങ്ങൾ കൈവശം വെക്കും, പക്ഷേ ഗോളടിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഇതിപ്പോൾ വേൾഡ് കപ്പിൽ സ്പെയിനിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് അതുപോലെ തന്നെ PSG മുന്നോട്ട് പോകുന്നു. സംഗതി എന്തായാലും വമ്പൻ തോൽവി, ചില കണക്കുകളുണ്ട്. ന്യൂക്യാസിൽ യുണൈറ്റഡിൻ്റെ ബിഗ്ഗസ്റ്റ് എവർ വിന്നാണ് യുവേഫ ചാമ്പ്യൻസ് ലീഗ് മാച്ചിലെ. ചരിത്രം കുറിച്ചിരിക്കുകയാണ്. ചരിത്ര വിജയമാണ് ന്യൂക്യാസിൽ നേടിയിരിക്കുന്നത്. ദീസ് ഈസ് ദി ന്യൂക്യാസിൽസ് ബിഗ്ഗസ്റ്റ് എവർ വിന്നിംഗ് മാർജിൻ ഇൻ എ യുവേഫ ചാമ്പ്യൻസ് ലീഗ് മാച്ച്. വമ്പൻ മാർജിനിലുള്ള അവരുടെ വിജയമാണത്. PSG സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് സ്റ്റേജിലെ ഒരു ഹെവിയസ്റ്റ് ഡിഫീറ്റാണ്. ചെൽസിക്കെതിരെ 2004 3-0 തോറ്റു. അന്ന് 3 ഗോൾ മാർജിനിൽ തോറ്റു. ഇപ്പോഴിതാ വീണ്ടും 4-1 3 ഗോൾ മാർജിനിൽ അവർ തോറ്റിരിക്കുന്നു. പിന്നെ 4 ഗോൾ കൺസീഡ് ചെയ്യുന്നു. അപ്പം UCL 3-4 ഡിഫീറ്റ് 2001 ഡിപ്പോർട്ടീവ ലാക്കറോണക്കെതിരെ PSG ഏറ്റുവാങ്ങിയിരുന്നു. അതിനുശേഷം 2001 ഏതാണ്ട് 10-22 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് PSG 4 ഗോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിൽ ഇങ്ങനെ കൺസീഡ് ചെയ്യുന്നത്. എന്തായാലും മറ്റൊരു കണക്കുകൂടി പറയട്ടെ. PSG ഇപ്പോൾ യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ അവസാനത്തെ 10 അവേ മത്സരങ്ങളിൽ ആകെ വിജയിച്ചിട്ടുള്ളത് 2-2 കളികളാണ്. 3 കളികൾ സമനില, 5 കളികൾ തോറ്റു. ഏതായാലും വളരെ പരിതാപകരമായൊരു സ്ഥിതിവിശേഷത്തിലൂടെയാണ് PSG കടന്നു പോകുന്നത് എന്നർത്ഥം. അതുപോലെ തന്നെ 12 മത്സരങ്ങളിൽ 3 അവേ വിജയങ്ങൾ മാത്രമേ ഇംഗ്ലീഷ് സൈഡിനെതിരെ, ഒരു ഇംഗ്ലീഷ് ടീമിനെതിരെ, അതായത് ഇംഗ്ലീഷ് മണ്ണിൽ പോയിട്ട് ഇംഗ്ലീഷ് ടീമിനെതിരെ 12 UCL മത്സരങ്ങൾ കളിച്ചതിൽ ആകെ 3 കളികൾ മാത്രമേ PSG വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ. 3 സമനിലകളും 6 തോൽവികളുമാണ് പിന്നെയുള്ളത്. എന്തായാലും PSG ഈ വമ്പൻ താരനിര ഇറക്കി ഇതവണ UCL പിടിക്കുമെന്നാണ് ഇപ്പോഴും അവർ വിശ്വസിക്കുന്നത്. ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടി വിശേഷങ്ങളുമായി.